കോവിഡ് സ്ഥിരീകരിച്ച ഡോക്ടറുടെ പേരെടുത്തു പറഞ്ഞുള്ള സോഷ്യൽ മീഡിയയിലെ പ്രചാരണത്തിനെതിരെ IMA രംഗത്ത്. ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് IMA അധികൃതർക്ക് പരാതി നൽകി. വടകര ആശ ആശുപത്രിയിലെ ഡോക്ടർക്ക് കോവിഡ് പോസിറ്റീവ് ആണെന്നും ഇനി മുതൽ ആരും അവിടെ ചികിത്സയ്ക്ക് പോകരുതെന്നുമാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. ഡോക്ടർക്ക് രോഗം വന്നിട്ടുണ്ടാവുക പരിശോധിക്കാൻ വന്ന ഏതെങ്കിലും രോഗിയിൽ നിന്നാവും. ഒരു ഡോക്ടർ പോസിറ്റീവ് ആയാൽ ആശുപത്രി മുഴുവൻ പൂട്ടിയിടണമെന്ന് പറയുന്നതിലെ യുക്തി എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ലെന്ന് IMA വടകര പ്രസിഡന്റ് ഡോക്ടർ ജ്യോതികുമാർ അഭിപ്രായപ്പെട്ടു. കോവിഡ് പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ആശുപത്രികളിൽ ജോലി ചെയ്യുന്ന ഏത് ഡോക്ടർമാർക്കും എപ്പോൾ വേണമെങ്കിലും ഈ രോഗം വരാവുന്നതേയുള്ളൂ. ഈ കാരണം കൊണ്ട് ആശുപത്രികൾ മുഴുവനും അടക്കണമെന്ന് കണ്ണടച്ചു ആഹ്വാനം ചെയ്യുമ്പോൾ ഒരു പോംവഴി കൂടി അവർ നിർദ്ദേശിക്കണമായിരുന്നുവെന്നും ഡോക്ടർ പറഞ്ഞു. വടകര ആശാ ഹോസ്പിറ്റലിലെ ഒരു ഡോക്ടറുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കോവിഡ് പോസിറ്റീവ് ആണെന്നും അതുകൊണ്ട് ഒറ്റ ആൾ പോലും ആശാ ഹോസ്പിറ്റലിലേക്ക് ഇനി പോകരുതെന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് ആ സ്ത്രീ നടത്തിയിരിക്കുന്നത്. ഇവിടെ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇതിൽ സൂചിപ്പിക്കാനുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡോക്ടർ പോസിറ്റീവ് അദ്ദേഹത്തിന് നോക്കാൻ വന്ന ഏതെങ്കിലും പേഷ്യൻസിൻ്റെ അടുത്ത് നിന്നായിരിക്കും. പക്ഷേ ഇത്രയും ഈ കോവിഡ് പടർന്നു പിടിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു ആസ്പത്രിയിൽ പല ഡോക്ടേഴ്സും രോഗികൾ പരിശോധിക്കുന്ന പല ഡോക്ടേഴ്സും പോസിറ്റീവ് ആകാൻ സാധ്യതയുണ്ട്. അപ്പം അവരെ ഒരു ഡോക്ടർ പോസിറ്റീവ് ആയിക്കഴിഞ്ഞാൽ ആ ആസ്പത്രി അടച്ചിടണം എന്നുള്ള ആ ഒരു അടിസ്ഥാനമില്ലാത്തൊരു പ്രസ്താവനക്കെതിരായിട്ടാണ് ഞാൻ IMA പ്രസിഡൻ്റ് എന്ന നിലയിൽ ഞാൻ അതിന് പ്രതികരിക്കുന്നത്. അല്ലാതെ വ്യക്തിനെ കുറ്റം പറഞ്ഞ അതിൻ്റെ കാര്യമല്ല, ആർക്കും എന്തും പറയാം. കാരണം എന്ന് വെച്ചാൽ വടകര ഇപ്പം ഗവൺമെൻറ് ആസ്പത്രിയിലെ രോഗികൾ അവിടെ എന്തോ തെറ്റിദ്ധാരണയുടെ പേരിൽ കോവിഡ് പടരുന്നുള്ള നിലയിൽ പല രോഗികളും സ്ഥിരം ഗവൺമെൻറ് ഹോസ്പിറ്റലിനെ ആശ്രയിച്ചുകൊണ്ടിരുന്ന പല രോഗികളും ഇപ്പം പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് ഈ വടകരയുള്ള മൂന്ന് ആശ CM ആൻഡ് ഈ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലേക്ക് അത് വന്നുകൊണ്ടിരിക്കുന്നത്. അവർക്ക് സാമ്പത്തിക ഒന്നാമത് ഈ സമയത്ത് ജോലിയില്ല, വളരെ സാമ്പത്തിക ബാധ്യത ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നിവൃത്തിയില്ലാതെ അവർ പ്രൈവറ്റ് ആസ്പത്രിയെ സമീപിക്കുന്നത്. അപ്പോൾ ഈ ഒരു ആസ്പത്രി അടച്ചിട്ട് കഴിഞ്ഞാൽ ബാക്കി രണ്ട് ആസ്പത്രിയുള്ളത് CM ഈ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലും. ഇവിടെ ഈ ഇനിയും ഞങ്ങളുടെ ഇടയിൽ ആരെങ്കിലും പോസിറ്റീവ് ആയാലും എന്താണ് ഉറപ്പുള്ളത്? കാരണം അത്രയും രോഗികൾ വരുന്നു. ഏത് രോഗിയെന്നും ഒരു ഡോക്ടർക്ക് പരിശോധിക്കുന്ന സമയത്ത് കിട്ടാനുള്ള എന്തോ പ്രീക്കോഷൻ എടുത്തു കഴിഞ്ഞാലും കിട്ടാനുള്ള സാധ്യതകളില്ലാന്നൊന്നും തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ ഈ രണ്ട് ആസ്പത്രിയും കൂടി അങ്ങ് അടച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജനങ്ങൾ എങ്ങോട്ട് പോകും? ഇതിനെതിരെയായിട്ടാണ് IMA വളരെ ശക്തമായിട്ട് ഞങ്ങൾക്ക് നിലപാടെടുത്തേ പറ്റൂ. അല്ലാതെ ഒരു ഹോസ്പിറ്റൽ പൊട്ടിക്കഴിഞ്ഞാൽ ആകെ മൂന്ന് ഹോസ്പിറ്റലുണ്ട് ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ, ഇത്രയും ജനങ്ങൾ ഒരു മുനിസിപ്പാലിറ്റിയും ഇനി ചുറ്റുവട്ടത്തുള്ള കുറേ വട്ടം വന്ന് പറഞ്ഞാൽ പഞ്ചായത്തുള്ളൊരു ഒരു സ്ഥലത്ത് നിങ്ങൾ ഈ ആസ്പത്രി അങ്ങോട്ട് പൂട്ടി അടച്ച് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഭവിഷ്യത്തിനെ പറ്റിയിട്ട് ഇത്ര എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യുമ്പോൾ ഇത്ര ഒരു വോയിസ് ക്ലിപ്പിടുമ്പോൾ എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ അതിൻ്റെ ഗുരുതരമായ അവസ്ഥയെ പറ്റി ഇവർ ആലോചിച്ചിട്ടുണ്ടാവുന്നുള്ളൂ. എൻ്റെ എല്ലാ ഗ്രൂപ്പ് ഈ സോഷ്യൽ മീഡിയയിലെ എല്ലാവരോടുള്ള എൻ്റെ ഒരു വിനീതമായ അഭ്യർത്ഥന എന്ന് പറഞ്ഞാൽ ദയവചെയ്തിട്ട് ഇത്ര ഒന്നും മെസ്സേജ് കിട്ടുന്ന ഭാഗം എല്ലാ ഗ്രൂപ്പിലേക്കും ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ നമ്മൾ വിചാരിക്കാത്ത തരത്തിലുള്ള ഭവിഷ്യത്തുകൾ അതിന് വന്നു ചേരും. കാശുള്ളവന് പോകാം, അതിന് ഇവിടുന്ന് കാറ് കൊടുത്തിട്ട് നക്ഷത്ര സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്ന കോഴിക്കോടുള്ളതും അല്ലെങ്കിൽ കണ്ണൂരുള്ളതും അല്ലെങ്കിൽ മംഗലാപുരത്തുള്ള ഹോസ്പിറ്റലും അതായിപ്പം ക്രോസ് ചെയ്യാൻ പറ്റില്ല. എന്നാലും കേരളത്തിലുള്ള ഹോസ്പിറ്റലിലേക്ക് പോകാം. പക്ഷെ പാവപ്പെട്ടവൻ്റെ സ്ഥിതി എന്താ? പ്രൈവറ്റ് ആശുപത്രിയിൽ അവർ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഒരു ഗതിയില്ലാണ്ടാണെന്നും എന്തെങ്കിലും വിറ്റും പെറുക്കിയിട്ടായിരിക്കും ചിലപ്പോൾ ഒരു ദിവസം പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ രോഗം വന്നു കഴിഞ്ഞാൽ കാണിക്കണ്ടേ? അപ്പോൾ ഇങ്ങനെ നിരുത്തരവാദപരമായ പ്രസ്താവനകൾ ഇറക്കുമ്പോൾ ദയവ് ചെയ്ത് എന്നെങ്കിലും മനസ്സിലാക്കുക, അതൊരു സമൂഹത്തിനെ വല്ലാതെ ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ടിത് മാറുന്നുള്ളത്. അത് IMA സംഘടന എന്നുള്ളതിൽ ഇതെന്തായാലും ഞങ്ങൾ ഗൗരവമായിട്ട് കണ്ടിട്ടുണ്ട്. ഓൾറെഡി ഞങ്ങൾ കലക്ടർ അറിയിച്ചു കഴിഞ്ഞു. ഇനി ആരോഗ്യമന്ത്രിയും മുഖ്യമന്ത്രിക്കൊക്കെ ഞങ്ങളിത് ഈ മെസ്സേജ് കൊടുക്കുമെന്ന് ഞാനിവിടെ. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, സുന്ദരമായ നിക്ഷേപങ്ങൾക്ക് വില ഒരു തടസ്സമല്ല. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.